നമസ്കാരം. ദിശ പി എസ് സിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. 2023 December 31 നിങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുന്ന LDC പരീക്ഷയുടെ വിജ്ഞാപനം ഉണ്ടാകുമെന്ന വാർത്തകൾ ഇപ്പോൾ സജീവമാണ്. നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏകദേശം 1 കൊല്ലത്തോളം ആവുകയാണ്. ഒരു LDC പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 കൊല്ലമാണ്. നിലവിലത്തെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് 2025 July 31 ആ 2025 July 31 കഴിഞ്ഞ ദിവസത്തിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ ഉറപ്പായും ഈ കൊല്ലത്തിൽ വിജ്ഞാപനം വന്ന് 2024 പരീക്ഷ നടന്നിരിക്കണം. അതിനായി ഇപ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടതാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. പഠിച്ചു തുടങ്ങുന്ന അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു സംശയം പ്രിലിംസും മെയിൻസും ഈ പരീക്ഷയ്ക്ക് ഉണ്ടാകുമോ എന്നതാണ്. ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ പ്രിലിംസും മെയിൻസും ഈ പരീക്ഷയ്ക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെ പ്രിയ ഉദ്യോഗാർത്ഥികൾ പഠിച്ചു തുടങ്ങുക. ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് നമുക്ക് വിജ്ഞാപനത്തിന് മുമ്പായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഞങ്ങൾ ദിശ ഞങ്ങളുടെ റെഗുലർ ഓൺലൈൻ ക്ലാസ്സുകൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വരുന്ന വിജ്ഞാപനത്തോട് അടുപ്പിച്ച് തന്നെ കൃത്യമായി ഏരിയകൾ കവർ ചെയ്ത് കുട്ടികളെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഞങ്ങളുടെ റെഗുലർ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ദിശ PSC ഈ ക്ലാസ് റൂം എന്ന ഞങ്ങളുടെ ആപ്ലിക്കേഷനിലൂടെയാണ് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് LDC നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കൃത്യമായി മൊഡ്യൂളുകൾ ക്രമീകരിച്ച് ഓരോ മൊഡ്യൂളിലും സിലബസിനകത്തുള്ള വ്യത്യസ്തങ്ങളായ ഏരിയകൾ ഞങ്ങൾ നിങ്ങൾക്കായി പഠിക്കാനായി ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിശ്ചിത മേഖലകൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ, ഓൺലൈൻ ടെസ്റ്റുകൾ എന്നിവയെല്ലാം ക്രമീകരിച്ച് ഞങ്ങളുടെ റെഗുലർ വിങ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളും ക്രമീകരിച്ചിട്ടുള്ളത്. കേരള PSC ഇപ്പോൾ പുറപ്പെടുവിക്കുന്ന എല്ലാ റാങ്ക് ലിസ്റ്റുകളിലും ദിശയുടെ ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്ന വിവരം നിങ്ങൾ ഓരോരുത്തർ ഇതിനകം തന്നെ അറിഞ്ഞു കാണും. അത്തരത്തിലുള്ള ഞങ്ങളുടെ വിജയം ഞങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പലപ്പോഴും ശ്രമിക്കുകയാണ്. 2024 വരുന്ന LDC പരീക്ഷ ദിശയെ സംബന്ധിച്ച് വളരെയധികം ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു പരീക്ഷയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ടീം ഒരു പോസ്റ്റർ ആദ്യമേ ഏറിയുകയുണ്ടായി. നിങ്ങൾ പലരും അത് കണ്ടു കാണും. വരുന്ന LDC പരീക്ഷയിൽ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി 500-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച റാങ്കുകൾ ദിശയിലൂടെ നേടിയെടുക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുമെന്നതായിരുന്നു ആ പോസ്റ്ററിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് തന്ന ഒരു പ്രതീക്ഷ. 500-ലധികം LDC വിജയികൾ എന്നത് വലിയൊരു ടാസ്ക്കാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം വരുന്നതിന് മുന്നോടിയായി തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് റെഗുലർ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ. ഇനിയും ദിശയുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളോടൊപ്പം പങ്കുചേരാം. LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ 5 മുതൽ +2 വരെയുള്ള സ്കൂൾ പാഠഭാഗങ്ങൾ കൃത്യമായി വായിച്ച് പഠിച്ചിരിക്കണം. വായിച്ച് പഠിക്കുന്ന അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട ചെറിയ നോട്ടുകൾ ഉണ്ടാക്കി വെച്ച് ആ നോട്ടുകൾ നിങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ച് വായിക്കുന്നതിലൂടെ PSC തരുന്ന സ്കൂൾ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം നൽകുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സയൻസ്, കറണ്ട് അഫയേഴ്സ് എന്നീ മേഖലകൾക്ക് നിങ്ങളുടെ പഠനം ആരംഭിക്കുമ്പോൾ തന്നെ കൃത്യമായി പ്രാധാന്യം നൽകുക. പിന്നെ ഓരോ ആഴ്ചയിലും പഠിച്ച് തീർന്ന മേഖലകൾ ആവർത്തിച്ചു പഠിക്കാനായി മറന്നു പോരുത്. എപ്പോഴും PSC ഉദ്യോഗാർത്ഥികൾ കണ്ടുവരുന്നത് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തി പഠിക്കുക മാത്രമാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ആവർത്തിച്ച് വായിക്കാൻ മറന്നു പോകരുത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിച്ച് കുറച്ച് കഴിയുന്ന അവസരത്തിൽ കൃത്യമായി OMR ടെസ്റ്റുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നത്. OMR ടെസ്റ്റുകൾ എഴുതുന്ന അവസരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാവുകയും നിങ്ങളുടെ മൈനസ് കുറച്ച് പരീക്ഷാ ഹാളിൽ എത്തിച്ചേരാനും സാധിക്കുന്നതാണ്. കൂടാതെ ഈ OMR പരീക്ഷകൾ എഴുതിയതിന് ശേഷം ഓരോ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധങ്ങളും പഠിക്കാനായി സമയം കൂടുതൽ കണ്ടെത്തുക. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥി നിങ്ങൾക്ക് മാത്സും ഇംഗ്ലീഷുമാണ് പ്രയാസമെങ്കിൽ നിങ്ങളൊരു കൃത്യമായ ടൈം ടേബിൾ തയ്യാറാക്കി നിങ്ങളുടെ പഠനത്തിൽ മാത്സിനും ഇംഗ്ലീഷിനും കൃത്യമായ ഒരു സമയം എല്ലാ ദിവസവും നൽകുക. ഇപ്പോൾ തിങ്കളാഴ്ച മാത്സ് സമയം കൊടുത്താൽ ചൊവ്വാഴ്ച ഇംഗ്ലീഷിന് സമയം കൊടുക്കുക. വീണ്ടും അടുത്ത ദിവസം ബുധനാഴ്ച മാത്സിന് സമയം നൽകുക. അത്തരത്തിൽ കൃത്യമായി ഒരാഴ്ചയിൽ
കൃത്യമായ ഓരോ മേഖലകൾക്കും സമയം കൊടുത്തുകൊണ്ട് പഠിക്കുകയാണ് എങ്കിൽ ഒരു നിശ്ചിതമായ സമയം, വിജ്ഞാപനം വരാൻ ഇനിയും ഏകദേശം 4 മാസമുണ്ട്. ആ മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഏരിയകൾ ഒരു റൗണ്ട് കവർ ചെയ്ത് തീർക്കാവുന്നതാണ്. കഴിഞ്ഞ LDC പരീക്ഷയുമായി ബന്ധപ്പെട്ട്, LGS പരീക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് PSC പുതിയ ചോദ്യ രീതികളുമായി വന്നത്, പ്രിലിംസും മെയിൻസും. ഇപ്പോൾ PSC നടത്തിയ, ഈ അടുത്ത കാലങ്ങളിൽ നടത്തിയ എല്ലാ പ്രിലിംസ് ചോദ്യങ്ങളും മെയിൻസ് ചോദ്യങ്ങളും നിങ്ങൾ ഉറപ്പായും പരിചയപ്പെട്ടിരിക്കണം. പ്രിലിംസ് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ ചോദ്യങ്ങളും അവയുടെ ഉത്തരവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധവും പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ കഴിയുകയാണ്. കൂടാതെ മെയിൻസ്, കേരള PSC ഇതുവരെ നടത്തിയ മെയിൻസ് ചോദ്യങ്ങൾ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഓരോ ചോദ്യങ്ങളും എടുത്തു വെച്ച് അവയുമായി ബന്ധപ്പെട്ട അനുബന്ധങ്ങൾ എപ്പോഴും പഠിക്കാനായി ശ്രമിക്കുക. കൃത്യമായും PSC നടത്തിയ എല്ലാ ചോദ്യ പേപ്പറുകളും പരിചയപ്പെടുന്നതിലൂടെ നിങ്ങൾക്ക് വരുന്ന പരീക്ഷയിൽ ഏകദേശം 30% മാർക്ക് നിങ്ങൾക്ക് ആദ്യമേ തന്നെ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ പ്രധാനമായും നിങ്ങൾ ഓർത്തു വയ്ക്കാനുള്ള ഒരു കാര്യം, പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന അവസരത്തിൽ തന്നെ മെയിൻസിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഇംഗ്ലീഷും മലയാളവും വിട്ടു പഠിക്കരുത്. നമുക്ക് ഒരു പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞാൽ മെയിൻസിലേക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ എത്രയും വേഗം തന്നെ ആരംഭിക്കുക. കൃത്യമായൊരു മുന്നൊരുക്കം, എല്ലാ വീഡിയോയിലും ഞങ്ങൾ പറയുന്നതാണ്, കൃത്യമായൊരു മുന്നൊരുക്കം നടത്തുക എന്നത് ഒരു PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇനി വരുന്ന ഏറ്റവും വലിയൊരു സുവർണ അവസരമാണ്. സാധാരണക്കാരൻ്റെ IAS എന്ന് വിശേഷിപ്പിക്കുന്ന LDC പരീക്ഷ. നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷയോടുകൂടി തന്നെ പഠിക്കുക. പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, പഠനത്തോടൊപ്പം നിങ്ങൾക്ക് ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മൾ വിജയിക്കും, പഠിച്ചാൽ കൃത്യമായി വിജയിക്കുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് പഠിക്കുന്ന തുടക്കം മുതൽ പരീക്ഷാ ഹാളിൽ എഴുതി വിജയിക്കുന്നത് വരെ ഉണ്ടായിരിക്കണം. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങൾ തയ്യാറെടുത്ത് തുടങ്ങുക. LDCയുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളും ഞങ്ങളുടെ LDC ക്ലാസ്സുകളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. നന്ദി.